വെൽക്കം ബാക്ക് ടു റെസിപ്പീസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് 4 മണിക്ക് ചായയോടൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും കൂടെ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമ്മളെ വീട്ടിലിപ്പോൾ ബ്രെഡും അതുപോലെ തന്നെ സേമിയൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സും കൂടെയാണ്. അതുപോലെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു 1/2 കപ്പോളം സേമിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ചെറിയ ടൈപ്പ് സേമിയല്ലേ, അതാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ കയ്യിലുള്ള എടുത്തുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ വലിപ്പമുള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടെ ഒന്ന് ഞാൻ നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ സേമി ഏകദേശം ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, വല്ലാണ്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ 1/2 കപ്പ് സേമിയല്ലേ എടുത്തത്. അപ്പോൾ ഞാനിതാ 1 കപ്പോളം ചൂടുവെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു സേമി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവായിട്ട് കിട്ടും. അപ്പോൾ ഓവറായിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ 1 കപ്പ് തന്നെ അതിലേക്ക് മതിയാവും. പിന്നെ പെട്ടെന്ന് തന്നെ വേവായിട്ട് കിട്ടും ചെയ്യും. ഇതൊന്ന് നിങ്ങൾ തിളച്ച് വന്നാൽ തന്നെ ഇതിൻ്റെ ഒരു വേവ് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ അതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ കുറുകിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം അതിലിട്ടിട്ടൊന്ന് ഇളക്കുക. ആ ഒരു വേവൊന്ന് അങ്ങ് കറക്റ്റായിട്ട് വന്നോട്ടെ. അപ്പോൾ അതാ ഇപ്പം സേമിയൊക്കെ ഏകദേശം ഇങ്ങനെ വേവായിട്ട് ആ ഒരു വെള്ളമൊക്കെ കുറുകി വന്നിട്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ ഫസ്റ്റ് തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പം സേമിയൊന്ന് വേവായിട്ട് കിട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾ ഇടാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം, അതിനും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ആ ഒരു ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. അതുപോലെ തന്നെ ആ ഒരു മഞ്ഞളുടെ ടേസ്റ്റും ഒന്നങ്ങ് പോയിക്കോട്ടെ. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് ഏകദേശം ഒന്നങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റിലായിട്ട് നല്ലൊരു ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ട് ഇച്ചിരി ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി അങ്ങ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വേറിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്നങ്ങ് മാറ്റി വെച്ച് മൂടി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്ത്. ഇത് രണ്ടായിട്ട് ഇങ്ങനെ വറുത്ത് വേവിച്ചെടുക്കുന്നതാട്ടെ എപ്പോഴും ടേസ്റ്റ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും അങ്ങ് വറവായിട്ട് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം തന്നെ കിസ്മിസും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്ത് കോരിയെടുത്താൽ മതി. അപ്പോൾ അതാ രണ്ടും കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ കോരിയെടുക്കുകയാണേ. അതിനുശേഷം ആ ഒരു നെയ്യിലോട്ട് തന്നെ 1/4 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവേനെടുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു പഞ്ചസാരമൊക്കെ അതിൽ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. വല്ലാണ്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മീഡിയമായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അത് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും. അതിലോളുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതാ തേങ്ങ ഏകദേശം ഒന്നങ്ങ് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതാ 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അല്ലേ, ഇപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്നത് കണ്ടില്ലേ, ഒട്ടും ഒട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു മൂടി ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ മൂടി വെച്ചാൽ നമുക്കിതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കുറച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അതിൽ ബാക്കി വെക്കുക. ലാസ്റ്റിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട്.
എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിപ്പോൾ ഞാനൊരു ഫില്ലിങ്സ് ആയിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതായത് നമ്മുടെ സ്നാക്സിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 5 ബ്രെഡിൻ്റെ പീസ് ആട്ടോ എടുത്തിട്ടുള്ളത്. വീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വലുപ്പമുള്ള ബ്രെഡ് പീസിനെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണം കൂട്ടിയിട്ട് എടുക്കുക. ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിച്ചെടുക്കാം. നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാനൊരു 3 ടീസ്പൂണോളം പഞ്ചസാര കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ബാറ്ററിന് നല്ലൊരു മധുരം കിട്ടാനും കൂടെ വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വനിലയുടെ എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ആ ഒരു ബേസിന്. പിന്നെ ഇതാ ഒരു 3 കോഴിമുട്ടയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ കുറച്ചൊരു തിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് മുകളിൽ കണ്ടിട്ട് പാലാട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പ്ലസ് ഒരു 1 ടേബിൾ സ്പൂൺ ആ ഒരു ലെവലിലാണ് ഞാൻ ഇതിലേക്ക് പാലെടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നൊന്നുമില്ല. ഓയിലോ ബട്ടറോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മളെ മാവിന് ഉണ്ടാവുക. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് തട്ടോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. അതിന് മുകളിലാണ് നമ്മൾ ചുട്ടെടുക്കാനുള്ള ആ ഒരു പാത്രം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ പാത്രമായിട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് കുറേശ്ശെ പകുതി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഉണ്ടല്ലോ സേമിയത്തിൻ്റെയും അതുപോലെ തന്നെ തേങ്ങയിടും. അത് ഇതുപോലെ കുറേശ്ശായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരികിലോട്ട് വല്ലാണ്ട് അങ്ങ് ആവണ്ട, ഒന്ന് സ്പേസ് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ആ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതാ ഇതുപോലെ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്ത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററും കൂടി അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ ആദ്യം ഫില്ല് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള അതിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ. അപ്പോൾ ഹാഫ് ആക്കിയിട്ട് തന്നെ എടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മാവ് ഒഴിച്ചപ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. ഇനി ഇതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സേമിയ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ മുകൾ ഭാഗം കാണും നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെയാണ് ഞാനങ്ങ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അങ്ങ് മൂടി വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് അത്രയും ടൈം കൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. പിന്നെ ബ്രെഡൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ വേവായിട്ട് വരും. പിന്നെ അധികം ടൈം ആയാൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ബ്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ ടൈം കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുക്കായി വന്ന പോലെ ഉണ്ട്. അപ്പോൾ ഒരു സ്ക്യൂർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. അതിലെന്തെങ്കിലും സ്റ്റിക്കായിട്ടൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒന്നും സ്റ്റിക്കായിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള വേവ് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും മുകൾ ഭാഗം ഒന്നങ്ങ് കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വേറൊരു പാനിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് അതിലേക്ക് അങ്ങ് കമഴ്ത്തി എടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊരു 30 സെക്കൻഡൊക്കെ മതി. അത്രയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിഭാഗം ഒന്ന് കളർ ചേഞ്ച് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട് 30 സെക്കൻഡ് ഒന്ന് വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അതിൻ്റെ താഴ്ഭാഗമൊക്കെ നല്ല ഒരു ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് കൊണ്ട് തന്നെ എടുക്കാൻ പറഞ്ഞത്. ഇത് ഒരു 30 സെക്കൻഡ് മതി. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. അതായത് ഒരു 30 സെക്കൻഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റിയെടുക്കുകയാണേ. അപ്പോൾ അതാ കണ്ടില്ലേ നല്ല കറക്റ്റ് ആ ഒരു വേവായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത് നമുക്കൊന്നൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ്, അതുപോലെ ഉള്ളൊക്കെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി നോക്കാം. ബ്രെഡ് മുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കട്ടായിട്ട് പോരും. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.